السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، നമ്മൾ അൽകിതാബ് ഷോർട്ട് ക്ലിപ്സിൽ കഴിഞ്ഞ ക്ലിപ്പിൽ പഠിച്ചത് സുജൂദിൽ ചൊല്ലുന്ന ദിക്റുകളാണ്. കുറച്ച് ദിക്റുകൾ പഠിച്ചു, ആ ദിക്റുകൾ ഒന്ന് ഓർമ്മിക്കാം. സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലി. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് ഒരു തവണ. സുബൂഹൻ ഖുദ്ദൂസൻ റബ്ബുൽ മലായികത്തി വർറൂഹ്. പിന്നീട് സുബ്ഹാനക വബിഹംദിക ലാ ഇലാഹ ഇല്ലാ അന്ത. അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമന്തു വലക അസ്ലംതു سجد وجهي للذي خلقه وصوره وشق سمعه وبصره تبارك الله احسن الخالقين. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇനി രണ്ട് ദിക്റുകൾ കൂടി ഇന്ന് പഠിക്കാം ഇൻഷാല്ലാഹ്. ഒന്ന് സുജൂദിലും റുകുഉലും ചൊല്ലാവുന്നതാണ്. സുബ്ഹാന ദിൽ ജബറൂതി വൽ മലകൂതി വൽ കിബ്രിയായി വൽ അദമതി. സുബ്ഹാന ദിൽ ജബറൂതി വൽ മലകൂതി വൽ കിബ്രിയായി വൽ അദമതി. സുബ്ഹാന പരിശുദ്ധനാണ്. ദിൽ ജബറൂതി സ്വച്ഛ ആധിപത്യം, ഡിപ്പോട്ടിസം, സ്വച്ഛമായിട്ട് സ്വന്തമായിട്ട് ആധിപത്യമുള്ളവൻ, സന്തുഷ്ടപ്രകാരം. അതേപോലെ വൽ മലകൂതി പരമാധികാരം ഉള്ളവൻ. വൽ കിബ്രിയായി കിബ്രിയായി മഹാത്മ്യമുള്ളവൻ, അവമത്തുള്ളവൻ, കിബ്രിയാവുള്ളവൻ, അവൻ പരിശുദ്ധനാണ്. അതായത് അള്ളാഹു പരിശുദ്ധനാണ് എന്നർത്ഥം. ഇനി അടുത്തത് ഒരു ദുആ, അത് സുജൂദിൽ ചൊല്ലുന്ന ദുആ ആയിട്ടാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു ദിഖ്ഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിർറഹു. അല്ലാഹുമ്മ അല്ലാഹേ, യഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണേ. കുല്ലഹു, അതെല്ലാം, എല്ലാ തെറ്റുകളും പാപങ്ങളും. ദിഖ്ഖഹു വജില്ലഹു, ദിഖ്ഖഹു അതിലെ നിസാരമായതിലെ ചെറുതായ തെറ്റുകൾ, വജില്ലഹു വലിയ തെറ്റുകൾ. ജലാലത്ത് എന്നൊക്കെ പറയുന്നത് വലിയ എന്നുള്ള അർത്ഥത്തിലാണല്ലോ വലുത്. വജില്ലഹു വഅവ്വലഹു ആദ്യത്തേത്, വആഖിറഹു അവസാനത്തേതും, വഅലാനിയതഹു പരസ്യമായതും, വസിർറഹു രഹസ്യമായതും, എല്ലാം നീ പുറത്തു തരണേ എന്ന അർത്ഥം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല ആളുകളും പലപ്പോഴും ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഒരു കാര്യമാണ് സുജൂദിലെ ദുആകൾ, സുജൂദിലെ ദിക്റുകൾ. സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ ആല അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ ആല വബിഹംദിഹി എന്ന് മൂന്ന് പ്രാവശ്യം മിക്കവാറും എല്ലാവരും ചൊല്ലുന്നുണ്ടാവും. പലരും സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് ചൊല്ലാറില്ല, അല്ലെങ്കിൽ അത് പലർക്കും അറിയില്ല. ഇതിൽ നമുക്ക് ഒരു പാപമോചന പ്രാർത്ഥന കൂടി അടങ്ങുന്ന ദിക്റ് ഒരു ദുആ ആണ് അത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഫർള് നമസ്കാരങ്ങളിലാണെങ്കിൽ പോലും, ഇമാമാണെങ്കിൽ പോലും ഇത് ഒരു പ്രാവശ്യം എങ്കിലും ചൊല്ലാം. പലപ്പോഴും ഇതൊന്നും ചൊല്ലാൻ പല ഇമാമന്മാരും സമയം അനുവദിക്കുന്നില്ല എന്നതാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട, സഹി ഏറ്റവും സഹിയായിട്ടുള്ള ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ള ദുആണ് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി. അപ്പൊ മഗ്ഫിറത്ത് തേടുക കൂടി ചെയ്യുന്നുണ്ട് അതിൽ. സുജൂദ് എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഖറബു മാ യകൂനു അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅക്സിറു ദുആ. അഖറബു മാ യകൂനു അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ. റബ്ബിനോട് ദാസൻ അവന്റെ റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന സന്ദർഭം അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. ഫഅക്സിറു ദുആ, അതിനാൽ നിങ്ങൾ ദുആ വർദ്ധിപ്പിക്കുക. അപ്പോൾ ഈ ഹദീസിൽ വന്നിട്ടുള്ള ദുആകൾ ചൊല്ലുക, ദിക്റുകൾ ചൊല്ലുക. അത് ഏറ്റവും ചുരുങ്ങിയത് സുബ്ഹാന റബ്ബിയൽ അഅല എന്നത് മൂന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലാറുണ്ടാവും. പക്ഷെ അതിന്റെ കൂടെ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്നുകൂടി ചൊല്ലിയാൽ മഗ്ഫിറത്തിനുള്ള, പാപമോചനത്തിനുള്ള ദുആ കൂടി അതിൽ ഉൾപ്പെടും. അപ്പൊ അത് സുജൂദ് എന്ന് പറയുന്നത് ഇജാബത്ത് കിട്ടാൻ, ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സന്ദർഭമാണ്.
ആ സന്ദർഭം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. മറ്റു ദിക്കറുകൾ, ഇങ്ങനെ ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ള ദിക്കറുകൾ ചൊല്ലുന്നത് കൂടാതെ നമ്മൾ സമയം സൗകര്യമുള്ളപ്പോൾ നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴൊക്കെ, പ്രത്യേകിച്ച് തഹജ്ജുദ് നമസ്കാരങ്ങളിലും മറ്റു സുന്നത്ത് നമസ്കാരങ്ങളിലൊക്കെ നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ നമുക്ക് മഹ്മൂമുകളെ പരിഗണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് സന്ദർഭം സാഹചര്യമുള്ള സമയത്ത് നമ്മൾ പരമാവധി ഈ ദിക്ർ ദുആകളൊക്കെ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. അതുകൂടാതെ ഇതെല്ലാം ചൊല്ലിയ ശേഷം നമുക്ക് അള്ളാഹുവിനോട് നമ്മുടെ ദുന്യവിയായും ഉഹ്റവിയായുമുള്ള നന്മക്ക് വേണ്ടിയുള്ള ഏത് കാര്യവും ചോദിക്കാം. പക്ഷെ അറബിയിൽ തന്നെ ദുആ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അങ്ങനെ ദുആക്ക് വേണ്ടിയിട്ടുള്ള ഒരു സന്ദർഭം കൂടിയാണ് സുജൂദി എന്ന കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുആ മാത്രമല്ല, സുജൂദിൽ ധാരാളമായിട്ട് നമ്മൾ ദുആക്ക് പ്രയോജനപ്പെടുത്തേണ്ട ഒരു സാഹചര്യം, ഒരു സന്ദർഭമാണ്. അത് ഇജാബത്ത് കൂടുതലുള്ളൊരു സാഹചര്യമാണ് സുജൂദിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹു ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.